It's not easy to go to atheism from theism. In the case, why can we use agnosticism as a first step way towards ultimate atheism? So, നിങ്ങളെ atheismത്തിൽ പോകാൻ എളുപ്പമാണ്. അതായത് ഇവിടെ ചോദ്യം യഥാർത്ഥത്തിൽ ചോദ്യത്തിൽ ഒരു പിഴവുണ്ട്. അതായത് തീസത്തിൽ നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന എത്തീസത്തിലേക്ക് തന്നെയാണ്. പിന്നെ തീസ്റ്റിക് ആയിട്ടുള്ള ഐഡിയസ് ഒന്നും തന്നെ, അല്ലെങ്കിൽ സങ്കല്പങ്ങളോ അല്ലെങ്കിൽ ആചാരങ്ങളോ ഒന്നും തന്നെ അത് ശരിയല്ല നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എത്തീസ്റ്റ് ആണ് ആവുക. നിങ്ങൾക്ക് അവിടെ ഒരു ഇടനിലം വേണം, അല്ലെങ്കിൽ നടുക്ക് ചവിട്ടി നിൽക്കാൻ ഒരു സാധനം വേണം, അഗ്നോസ്റ്റിസം വേണം എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം എന്താ അറിയാം? അത് ബിലീഫ് ബേസിൽ എഴുതല്ല, അത് ആക്ച്വലി സോഷ്യൽ ആയിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും കാരണം. കാരണം എത്തീസം ഒരു ജനറൽ മെയിൻ സ്ട്രീം ആണ്. അപ്പൊ അവിടെ ആകുമ്പോൾ നിങ്ങളെ ഒഴുക്കിനനുസരിച്ച് അങ്ങ് നീന്തിയാൽ മതി. എത്തീസം നേരെ തിരിച്ചാണ്, അതൊരു മൈനോറിറ്റി പൊസിഷനാണ്. മൈനോറിറ്റി പൊസിഷൻ ആയതുകൊണ്ട് തന്നെ മെജോറിറ്റിയുടെ അപ്രൂവൽ ഉണ്ടാവില്ല. ഒരു മൈനോറിറ്റി പൊസിഷനിൽ നിങ്ങൾ അത് വെച്ച് ഒരു നേട്ടങ്ങൾ കൊയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മാത്രമല്ല, ഈ ഭൂരിപക്ഷം അവരുടെ ഒരു ഡെലിവിഷനെ നിങ്ങൾ അംഗീകരിക്കുന്നതെന്ന് പറയുമ്പോൾ അവർ പല രീതിയിൽ സ്ട്രെസ്സും പല രീതിയിൽ പീഡനങ്ങളും ഒക്കെ ഉണ്ടാകും. അത് ഡയറക്റ്റ് ആയിരിക്കും, ഇൻഡയറക്റ്റ് ആയിരിക്കാം, അല്ലെ ഒഴിവാക്കലാകാം, അല്ലെങ്കിൽ കളിയാക്കലാകാം, പലതും ഉണ്ടാകും. അത് സ്വന്തം വീട് മുതൽ സ്വന്തം സ്ഥാപനം വരെ എല്ലായിടത്തും ഉണ്ടാവും. അപ്പം ഈ നിങ്ങളൊരു നിങ്ങൾക്ക് ഉടായ്പാണെന്ന് മനസ്സിലായാലും നിങ്ങളൊരു എത്തീസ്റ്റിക് പൊസിഷൻ എടുക്കാതെ അഗ്നോസ്റ്റിക് ആണ്, അത് അറിയില്ല, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഒരു കാരണം, നിങ്ങൾ ഈ സോഷ്യലായിട്ടുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു റിപ്രൊബേഷൻ, അല്ലെങ്കിൽ ഒരു അതിനെതിരെയുള്ള ഒരു സൊസൈറ്റി നടത്താനിടയുള്ള ഒരു ഒരു ഞെരുക്കമുണ്ട്. ആ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ആളുകൾ ഈ അഗ്നോസ്റ്റിക് ആണ് എന്ന് പറയുന്നത്. ഈ അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ മിക്കവാറും ഒന്നിൽ ദേ ആർ ബിലീവേഴ്സ് ആണ്, അല്ലെങ്കിൽ അവർ എത്തീസ്റ്റ് ഇല്ല. അല്ലാതെ ഈ അഗ്നോസ്റ്റിക് പൊസിഷൻ എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഇല്ല. ബേസിക്കലി പലതും സൊസൈറ്റിയാണ് നിങ്ങളെ അഗ്നോസ്റ്റിക് ആക്കുന്നത്. നിങ്ങളുടെ വീട്ടുകാർ, സൊസൈറ്റി, ഫ്രണ്ട്സ്, നിങ്ങളുടെ സാധ്യതകൾ, നിങ്ങളുടെ ജോബ്, കച്ചവടം, ഇതൊക്കെയാണ് മിക്ക ആളുകളെ അഗ്നോസ്റ്റിക്, നിങ്ങളുടെ രാഷ്ട്രീയം, രാഷ്ട്രീയത്തിലൊക്കെ ആണെങ്കിൽ അഗ്നോസ്റ്റിക് ആവല ആണ് വിധിച്ചിട്ടുള്ളത്. തുറന്ന് പറയാന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പലതും നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞൊരു പൊസിഷൻ തന്നെ ബേസിക്കലി ഇല്ല. അതെന്ത് പൊസിഷനാണ്, ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യത്തിലും അങ്ങനെ പറയേണ്ടി വരുമല്ലോ. അത് ദൈവത്തിന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, ഇങ്ങനെ ഈ പറഞ്ഞ തെളിവില്ലാത്ത മനോജന്യ സങ്കല്പങ്ങൾ എല്ലാം തന്നെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും. പിന്നെ ഈ അറിയില്ല എന്നുള്ള കൺസെപ്റ്റ് അല്ല പ്രശ്നം. അപ്പൊ എത്തീസിനും അറിയില്ല ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അറിയോ പ്രേതം ഉണ്ടോ ഇല്ലയോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അറിയുക എന്ന് പറയുന്നത് ഞാൻ അതേപോലെ എപ്പിസ്റ്റമോളജിക്കലായിട്ട് ഒരു കറക്റ്റാണ്, അഗ്നോസ്റ്റിക് എന്ന് പറയുന്ന പൊസിഷൻ കറക്റ്റാണ്. പക്ഷേ രണ്ടാമത്താണ് നിങ്ങൾക്ക് അറിയില്ല എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ അറിയില്ല അതുകൊണ്ട് ഞാൻ മതത്തിനൊപ്പം, അല്ലെ അവരുടെ സഹതാപം, അവരെ പ്രീണിപ്പിച്ചു, അവരിൽ എന്തോ ഉണ്ട് എന്ന് പറയാതെ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ആദ്യം പറഞ്ഞതിന് വിപരീതമല്ലേ? നിങ്ങളുടെ അറിവില്ലായ്മയാണ് അവിടെ നിങ്ങൾ മതത്തെ അംഗീകരിക്കാനും ഇതിനെയൊക്കെ അംഗീകരിക്കാനായിട്ട് കാണുന്നത്. സോ ഇറ്റ് ബിക്കംസ് ആർഗ്യുമെന്റ് ഫ്രം ഇഗ്നറൻസ് ആണ്. ഒരു അഗ്നോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അത്യസ്റ്റ് ആയി കഴിഞ്ഞു. അറിയില്ല, എന്റെ പൊസിഷൻ അത് തന്നെയാണ്, അറിയില്ല. പക്ഷെ എങ്ങനെയാണ് നിങ്ങളുടെ മതത്തോടുള്ള സമീപനം എന്താണ്? അതാണ് പ്രശ്നം. നിങ്ങൾ ഈ പറയുന്ന സാധനത്തോടെ എന്താണ് നിങ്ങളുടെ സമീപനം? അവിടെ ഒരു എസ് ഓർണോ നിങ്ങൾക്ക് പറഞ്ഞേ പറ്റൂ. പറയാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആടി നിൽക്കും എന്നേ ഉള്ളൂ.